രാജ്യത്തിന് 15-ാമത്തെ പ്രഥമ പൗരൻ കടന്നെത്തുമ്പോൾ ഓർമ്മയിൽ അഭിമാനം നിറയ്ക്കുന്ന മറ്റൊരു ചരിത്രത്തെക്കുറിച്ച് പറയാതെ പറ്റില്ല. ഇന്ത്യയുടെ ആദ്യ ദളിത് രാഷ്ട്രപതി എന്ന ചരിത്രം കുറിച്ച മലയാളി, കേരളീയരുടെ സ്വകാര്യ അഹങ്കാരം കൂടിയായ KR നാരായണൻ, രാഷ്ട്രപതി പദവിയിലെത്തിയ ഈ ഏക മലയാളി ഇന്നും രാജ്യത്തിന് ആത്മവിശ്വാസം പകരുന്ന ഊർജ സാന്നിധ്യമാണ്. കോട്ടയം ജില്ലയിലെ ഉഴവൂരിൽ ജനിച്ച കൊച്ചേരിയിൽ രാമൻ നാരായണൻ, ഇന്ത്യയുടെ 10-ാമത്തെ രാഷ്ട്രപതി. 1997 July 25 മുതൽ 2002 July 25 വരെ രാഷ്ട്രപതി സ്ഥാനത്ത്. ഐ.കെ. ഗുജ്റാൾ, അടൽ ബിഹാരി വാജ്പേയി എന്നീ പ്രധാനമന്ത്രിമാരുടെ കാലത്തായിരുന്നു KR നാരായണന്റെ രാഷ്ട്രപതി കാലയളവ്. പ്രസിഡന്റ് പദവിയിലെത്തിയ ആദ്യ മലയാളിയും പിന്നാക്ക വിഭാഗക്കാരനുമാണ് ഈ കോട്ടയത്തുകാരനെന്നത് കേരളത്തിന്റെ കൂടി അഭിമാനം. അമേരിക്കയിൽ നിന്നും ഉന്നത പഠനം പൂർത്തിയാക്കിയ നാരായണനെ ആദ്യമായി രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിച്ചത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 1984 ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം സംവരണ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച നാരായണൻ ആദ്യമായി ലോക്സഭയിലെത്തി. തുടർന്നും രണ്ടു തവണ കൂടി ഇതേ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ പല കാലയളവിൽ സഹമന്ത്രിയായിരുന്ന KR നാരായണൻ 1992 August 21 ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയുടെ കീഴിലാണ് ഉപരാഷ്ട്രപതിയായി സ്ഥാനമേൽക്കുന്നത്. പിന്നീട് 1997 ഇന്ത്യയുടെ 10-ാമത്തെ രാഷ്ട്രപതിയുമായി. രാഷ്ട്രപതി പദവി കേവലം ഒരു അലങ്കാര പദവി മാത്രമെന്ന് പരിഹസിക്കപ്പെട്ട കാലത്ത് പദവിയിലെ വിവേചനാധികാരം ക്രിയാത്മകമായി ഉപയോഗിച്ച രാഷ്ട്രപതിമാരിൽ ഒരാൾ കൂടിയായിരുന്നു KR നാരായണൻ. കാർഗിൽ യുദ്ധസമയത്തും ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിന്റെ സുവർണ ജൂബിലി സമയത്തും ഇന്ത്യൻ പ്രസിഡന്റ് പദവിയിൽ ഈ മലയാളിയായിരുന്നു. പദവിയിലിരിക്കെ KR നാരായണൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരം ഉപയോഗിച്ച പല സന്ദർഭങ്ങൾക്കും രാജ്യം സാക്ഷിയായിട്ടുണ്ട്. വ്യക്തമായ ഭൂരിപക്ഷം രേഖാമൂലം തെളിയിക്കാതെ ഒരു മുന്നണിയെയും ഭരണമേറാൻ അനുവദിക്കരുത് എന്ന നിലപാടുള്ള പ്രസിഡന്റായിരുന്നു KR നാരായണൻ. 1997 പലവട്ടം കോൺഗ്രസും BJP മൂന്നാം മുന്നണിയും സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ നടത്തി. 1998 പൊതു തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്നില്ലെങ്കിലും BJP നേതാവായിരുന്ന വാജ്പേയി മന്ത്രിസഭയ്ക്ക് വേണ്ടി അവകാശം ഉന്നയിച്ചു. വ്യക്തമായ ഭൂരിപക്ഷം കാണിക്കുന്ന സമ്മതപത്രങ്ങൾ ഹാജരാക്കുവാൻ നാരായണൻ ആവശ്യപ്പെട്ടു. എന്നാൽ അപ്രതീക്ഷിതമായി ജയലളിതയുടെ നേതൃത്വത്തിലുള്ള ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുകയാണെന്ന് കാണിച്ച് കത്ത് നൽകി. വാജ്പേയിയോട് സഭയിൽ വിശ്വാസവോട്ട് തേടാൻ രാഷ്ട്രപതി ആവശ്യപ്പെട്ടു. എന്നാൽ NDA സർക്കാർ സഭയിൽ പരാജയപ്പെട്ടു. തുടർന്ന് കോൺഗ്രസും BJP മന്ത്രിസഭാ രൂപീകരണത്തിന് ശ്രമിച്ചെങ്കിലും രാഷ്ട്രപതി ലോക്സഭ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പ് നടത്താൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുകയായിരുന്നു. രണ്ടു തവണ ലോക്സഭ പിരിച്ചുവിട്ട ചരിത്രവും KR നാരായണന്റേതായുണ്ട്. കോൺഗ്രസ് ഐ.കെ. ഗുജ്റാൾ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച സമയത്തായിരുന്നു ആ നടപടി. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കില്ല എന്നുറപ്പുള്ളപ്പോഴായിരുന്നു തീരുമാനം. സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം നടപ്പാക്കാനുള്ള രണ്ട് ശുപാർശകൾ തിരിച്ചയച്ചും നിലപാടുറപ്പിച്ച രാഷ്ട്രപതിയായിരുന്നു KR നാരായണൻ. കരുണാനിധിയുടെ അർദ്ധരാത്രി അറസ്റ്റിനു പിന്നാലെ തമിഴ്നാട് ഗവർണറെ തിരിച്ചുവിളിച്ച ചരിത്രവും അദ്ദേഹത്തിനുണ്ട്. വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ രാഷ്ട്രപതി അപൂർണനാണ്. വോട്ട് ചെയ്യുമ്പോഴും രാഷ്ട്രപതിക്ക് നിഷ്പക്ഷനായിരിക്കാൻ കഴിയും. എനിക്ക് അക്കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട്. രാജ്യത്തിന് എന്നിലും വിശ്വാസമുണ്ടാകണം. ഇതായിരുന്നു KR നാരായണന്റെ കാഴ്ചപ്പാട്. ഭരണഘടന പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സമകാലിക സാഹചര്യത്തിൽ ഓരോ നീക്കങ്ങളിലും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച KR നാരായണൻ വേറിട്ട് നിൽക്കുന്നതും അതുകൊണ്ടുകൂടിയാണ്. തിരഞ്ഞെടുപ്പിനുള്ള ഉത്തരവ് ഞാൻ ഒപ്പിടുമ്പോൾ ഓരോ പൗരനോടും വോട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്നെ പ്രഥമ പൗരൻ എന്ന് വിളിക്കുന്നുവെങ്കിലും സാധാരണ പൗരനാണെന്ന കാര്യം ഞാൻ എപ്പോഴും ഓർമ്മിക്കണം. ഇങ്ങനെയായിരുന്നു വോട്ട് ചെയ്താൽ രാഷ്ട്രപതി പദവിയുടെ നിഷ്പക്ഷത നഷ്ടമാകുമെന്ന വിമർശനങ്ങളോട് KR നാരായണന്റെ പ്രതികരണം. രാഷ്ട്രപതി പദവിയിലിരിക്കെ ആദ്യമായി വോട്ട് ചെയ്തത് KR നാരായണനാണ്. കാർഗിൽ യുദ്ധസമയത്തും പൊക്രാനിൽ ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണം നടന്ന സമയത്തും ഇന്ത്യൻ രാഷ്ട്രപതി പദവി വഹിച്ചത് അദ്ദേഹമായിരുന്നു. 1999 പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിക്കുകയും പിന്നീട് അത് യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്തപ്പോൾ വാജ്പേയിയുടെ നേതൃത്വത്തിൽ ഇടക്കാല മന്ത്രിസഭയായിരുന്നു ഭരിച്ചിരുന്നത്. സുപ്രധാന തീരുമാനങ്ങളെടുക്കാൻ ഉത്തരവാദപ്പെട്ട സർക്കാർ ഇല്ലാത്തതുകൊണ്ടുതന്നെ
സൈനിക തലവന്മാരോട് യുദ്ധനീക്കങ്ങൾ ചർച്ച ചെയ്തിരുന്നതും രാഷ്ട്രപതി കെ.ആർ. നാരായണൻ നേരിട്ട് തന്നെ. രാജ്യത്തെ പരമോന്നത പദവിയിൽ ചരിത്ര നേട്ടങ്ങളോടെ സ്വന്തം പേരിനെയും ജന്മനാടിനെയും അടയാളപ്പെടുത്തിയിട്ടും എന്തുകൊണ്ട് കേരളത്തിന്റെ ഓർമ്മകളിൽ കെ.ആർ. നാരായണന് ഇടം ലഭിക്കുന്നില്ല? ഒരു ജന്മവാർഷിക ദിനത്തിൽ പോലും സർക്കാരോ സാംസ്കാരിക സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ അദ്ദേഹത്തെ വിസ്മരിക്കുന്നത് എന്തുകൊണ്ട്? കോട്ടയം CMS കോളേജിലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലുമായി ബിരുദ പഠനം പൂർത്തിയാക്കി യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ഒന്നാം റാങ്കോടെ പാസായി പുറത്തിറങ്ങിയ കാലത്ത് കെ.ആർ. നാരായണന് ബിരുദദാന ചടങ്ങ് ബഹിഷ്കരിക്കേണ്ടി വന്നത് തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യരിൽ നിന്ന് ദളിതനായതുകൊണ്ട് നേരിടേണ്ടി വന്ന അവഗണനയും അപമാനവും കൊണ്ടായിരുന്നു. ഇതേ അവഗണന തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകളോടും ആവർത്തിക്കപ്പെടുന്നത്. 1997 ഇന്ത്യയുടെ 10-ാമത്തെ രാഷ്ട്രപതിയായി നാരായണൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദളിതനായതുകൊണ്ടാണ് മറ്റ് പാർട്ടികൾ അദ്ദേഹത്തെ പിന്തുണച്ചത് എന്നായിരുന്നു എതിർ സ്ഥാനാർത്ഥിയായിരുന്ന TN ശേഷന്റെ വിവാദ പ്രതികരണം. രാഷ്ട്രീയമായൊരു പേറ്റണേജ് യജമാനത്വം ഇല്ലാതെ പോയതാണ് കെ.ആർ. നാരായണന് സ്ഥാനം മരണാനന്തര അംഗീയ ബഹുമതി കിട്ടാതെ പോയത്. വേറൊരു കാര്യമുണ്ട്, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഇയാളെ സ്മാരകം ഉണ്ടാക്കിയാൽ നമുക്ക് എത്ര വോട്ട് കിട്ടുമെന്ന് നോക്കണത്. ഇയാൾക്ക് അങ്ങനെ വോട്ട് ബാങ്ക് ഇല്ല, ഇയാൾക്ക് അങ്ങനെ വോട്ട് ബാങ്ക് ഇല്ല. മലയാളിക്ക് എന്നും അഭിമാനമായ മുൻ രാഷ്ട്രപതിയുടെ പേരിൽ ഒരു പ്രതിമ പോലും അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലില്ല. കെ.ആർ. നാരായണൻ വിട പറഞ്ഞ 17 വർഷങ്ങൾക്കിപ്പുറവും ആകെയുള്ളത് അദ്ദേഹം താമസിച്ചിരുന്ന കേച്ചേരി തറവാട്ടിലെ സ്മൃതി മണ്ഡപത്തിൽ സൂക്ഷിച്ച ചിതാഭസ്മം മാത്രം. വീട്ടിലേക്കുള്ള റോഡിൽ സ്മൃതി മണ്ഡപമോ വീടോ സൂചിപ്പിക്കുന്ന ബോർഡ് പോലും സ്ഥാപിച്ചിട്ടില്ല. കെ.ആർ. നാരായണൻ പഠിച്ച സ്കൂളിന്റെ പേര് കെ.ആർ. നാരായണൻ മെമ്മോറിയൽ സ്കൂൾ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. സമീപത്തെ സർക്കാർ ആശുപത്രിയുടെയും ലൈബ്രറിയുടെയും പേര് അദ്ദേഹത്തിന്റെ ഓർമ്മയിലാണ്. ഇത്രയൊക്കെയേ ഉള്ളൂ മലയാളിയായ ഏക രാഷ്ട്രപതിയുടെ ഓർമ്മയ്ക്ക് കേരളം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്ന് കഴിവും കഠിനാധ്വാനവും കൊണ്ട് രാജ്യത്തിന്റെ പരമോന്നത പദവിയിലെത്തിയ വ്യക്തിയാണ് കെ.ആർ. നാരായണൻ. കൈവച്ച മേഖലകളിലെല്ലാം സ്വന്തം വ്യക്തിത്വം മുദ്രണം ചെയ്തയാൾ. എന്നിട്ടും ജന്മനാട്ടിൽ പോലും വിസ്മരിക്കപ്പെടുന്നു അദ്ദേഹം. എത്രയോ 15-16 വർഷമായിട്ട് ഇത് നനഞ്ഞും ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മണ്ഡപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വെളുത്ത ടൈൽസിട്ട ഭാഗം ഒന്നുമില്ല. അതിപ്പോൾ ആക്കിയതത് അങ്ങനെ ആ മണ്ഡപം മാത്രമേ, പിന്നെ ഒരു ചാക്കാലം സ്ഥലവും അങ്ങനെ ആക്കിയിട്ടുള്ളൂ. ഉള്ള മഴയും വെയിലും എല്ലാം 10-15-16 വർഷം കൊണ്ട് അതെൻ്റെ ടൈൽസെല്ലാം ഇളകിപ്പോയി. ഇളകിപ്പോയി പിന്നെ ഞങ്ങൾ പ്ലാസ്റ്റിക് വയറിട്ട് കെട്ടിയെന്നേ കെട്ടിവെച്ചു. എന്തൊരു നാണക്കേടാ പോയി. അങ്ങനെ PC ജോർജ് സാറ് ഒരു വർഷം വന്നു, 14-ാമത്തെ വർഷം. സാറ് കണ്ടിട്ട് അത്ഭുതപ്പെടുക, ഇതെന്നാ ഇങ്ങനെയെന്ന്. അപ്പം ഇതാണ്, സാറിനൊന്ന് പറയാം, അവതരിപ്പിക്കാവോ. ആ പിറ്റേ ദിവസത്തെ നിയമസഭയിൽ സാർ അവതരിപ്പിച്ചു. സമർത്ഥനായ നയതന്ത്രജ്ഞൻ എന്നാണ് ജവഹർലാൽ നെഹ്റു കെ.ആർ. നാരായണനെ വിശേഷിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി വർഷത്തിലും ഇന്ത്യയെ നയിച്ച രാഷ്ട്രപതി. എന്നിട്ടും പിന്നാലെ വന്നവർ ആഘോഷിക്കപ്പെടുമ്പോഴും ഇന്ത്യയുടെ ആദ്യ ദളിത് രാഷ്ട്രപതി വിസ്മൃതികളിലാകുന്നു. രാജ്യം പുതിയ പടവുകൾ താണ്ടുമ്പോഴും ചരിത്രത്തോട് കാണിക്കുന്ന ഈ വലിയ തെറ്റ് കറുത്ത പാടായി ബാക്കിയാകുന്നു.